നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു നാണയം, ഒരു രൂപയുടെ ഒരു നാണയം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കുവാൻ കഴിയും. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇതിന് സാധിക്കുമോ? തീർച്ചയായും ഞാൻ പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും ഒരു രൂപയുടെ ഒരു നാണയം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് പേർ ഈ ഒരു സംശയം ചോദിച്ചിരുന്നു, അങ്ങനെ സാധിക്കുമോ എന്ന്. ഒട്ടനവധി പേർക്ക് അനുഭവമുള്ള കാര്യമാണ്. തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറിക്കിട്ടും. നിങ്ങൾ എന്തിലാണോ തടസ്സം അനുഭവിക്കുന്നത്, ഒരു ജോലിക്കാര്യത്തിലാകാം, അല്ലെങ്കിൽ വിവാഹകാര്യത്തിലാകാം, അല്ലെങ്കിൽ പ്രണയമാകാം, അല്ലെങ്കിൽ ധനസംബന്ധമായ കാര്യങ്ങളാകാം, എന്ത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ, ഇതിനൊരു പരിഹാരം ആണിത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റം തന്നെ ഇത് സമ്മാനിക്കും. ഈ ഒരു നാണയം ഉപയോഗിച്ച് ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ആവശ്യം തീർച്ചയായും സാധിക്കും. ഇത് ചെയ്യേണ്ടത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ചെയ്യാൻ ഉചിതമായ സമയം രാവിലെയോ വൈകിട്ടോ ആണ്. തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യേണ്ടത്. പൂജാമുറിയുള്ളവർക്ക് പൂജാമുറിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, മനസ്സിൽ ആഗ്രഹമുണ്ടാവുമ്പോൾ അത് ന്യായമായിരിക്കണം, ആരെയും ഉപദ്രവിക്കണം എന്നുള്ളതാകരുത്. സത്യസന്ധമായ ആഗ്രഹങ്ങൾ തന്നെയായിരിക്കണം. അനാവശ്യമായ ആഗ്രഹങ്ങൾക്കൊന്നും ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അപ്പോൾ നമുക്ക് ഒരു ജോലിയുടെ ആവശ്യം, അല്ലെങ്കിൽ വീട്ടിൽ നല്ല സ്വസ്ഥത വേണം, സമാധാനം വേണം, സന്തോഷം വേണം, ഇതാഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് നല്ല സ്നേഹത്തോടുകൂടി പെരുമാറണം, അല്ലെങ്കിൽ ഭാര്യ നല്ല സ്നേഹത്തോടുകൂടി പെരുമാറണം, കുട്ടികൾക്ക് നല്ല സ്വഭാവമുണ്ടാകണം, കുട്ടികൾ നല്ല രീതിയിൽ വളരണം, അതല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം, പഠിക്കാനുള്ള മനസ്സുണ്ടാകണം, ഇതൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ ചെയ്യാവുന്നതാണ്. ആവശ്യം എന്തു തന്നെയായാലും അത് ന്യായമായിരിക്കണം. ന്യായമായ ആവശ്യങ്ങൾ മാത്രമേ ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കാവൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൂജാമുറിയിൽ. പൂജാമുറി ഇല്ലാത്തവർ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു നല്ല വൃത്തിയുള്ള ഭാഗം, അവിടെ ഇരിക്കുക. ഒരു നാണയം എടുക്കുക, ഒരു രൂപയുടെ ഒരു നാണയം എടുക്കുക. അതിനുശേഷം, നാണയം എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാണയം നിങ്ങളുടെ തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിയുക. ഒരു നാണയം എടുത്തു, 1 രൂപയുടെയാണ്, കുളിച്ച് ശുദ്ധിയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം 3 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് ഒഴിയുന്നു. എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറാൻ ഇഷ്ടദൈവത്തോടുകൂടി, നിങ്ങൾക്കൊരു ഇഷ്ടദൈവം ഉണ്ടാകുമല്ലോ എപ്പോഴും നിങ്ങൾ വിളിക്കുന്ന ആ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു മഞ്ഞത്തുണിയിൽ മഞ്ഞത്തുണി എടുക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ മഞ്ഞത്തുണിയില്ലെങ്കിൽ ഒരു വെള്ളത്തുണി എടുക്കുക. അതിൽ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി അത് മഞ്ഞ കളറാക്കുക. മഞ്ഞത്തുണിയില്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു വെള്ളത്തുണി എടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾ ഒരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ആ വെള്ളത്തിൽ മുക്കി മഞ്ഞത്തുണിയാക്കുക. അതിനുശേഷം ഈ 1 രൂപ നാണയം നിങ്ങൾ ഈ തുണിയിൽ പൊതിയുക. പൊതിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിൻ്റെ വൃത്തിയുള്ള ഭാഗത്ത്, അതല്ലെങ്കിൽ പൂജാമുറിയിൽ തന്നെ ഇത് വെക്കുക. നന്നായിട്ട് ഈ തുണി കെട്ടിയതിന് ശേഷം അത് വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച അന്യായമായ ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും ഇത് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടക്കും. ആ ആഗ്രഹം നടന്നതിന് ശേഷം നിങ്ങൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിച്ചത്, ഏത് ഇഷ്ടദൈവത്തെയാണോ പ്രാർത്ഥിച്ചത്, ആ ഇഷ്ടദൈവത്തിൻ്റെ ദേവാലയത്തിൽ കൊണ്ടുപോയി ഈ നാണയം അവിടെ സമർപ്പിക്കുക. മനസ്സിലായല്ലോ? ആഗ്രഹം നടന്നതിനു ശേഷം ഈ 1 രൂപ നാണയം നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിച്ചത് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി അവിടെ വഞ്ചിയിൽ നിക്ഷേപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹം നടന്നിരിക്കും. ന്യായമായ ആഗ്രഹങ്ങൾ മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അത് നടക്കണം എന്ന്
നിങ്ങൾ കൂടി വിചാരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. തീർച്ചയായും അത് നടന്നിരിക്കും, ഉറപ്പാണ്. നന്ദി, നമസ്കാരം.